Good morning, friends. So today we will study the Poisson's equation, Laplace's equation, and potential of a charge distribution. So, kazhinja classukalil electric field, electric potential, their definition, their equation, ithana karyangalokke nammal manasilakkukayundayi. So electric field in the end, fundamental equations on the kitty tender. So the Gauss's law, the del dot E is equal to rho by epsilon 0, and the curl of E is equal to 0, here under result on the kitty in die. Matramala, electric field on the potential in the middle connected jaina, E is equal to minus del V in the parana, or equation on the Makarina class, the BQ and I mean, since this del cross is equal to 0. Mathematically, we can write this vector E as negative of gradient of a potential, and this potential is nothing but the scalar electric potential, that is the voltage. Matralla, nammal varoru karyam kooda parayukayundayi. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അല്ലേ ഈ ഇക്വേഷൻ നമ്മൾ നമ്മുടെ ഇക്വേഷൻസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുകയുണ്ടായി മാത്തമാറ്റിക്കലി തന്നെ സ്റ്റേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതുകൂടാതെ നമ്മൾ അത് പ്രൂവ് ചെയ്യുകയും ഉണ്ടായി നൗ ഇതേപോലെ ഈ രണ്ട് ഇക്വേഷൻസ് പോലെ രണ്ട് കേൾ ഇക്വേഷൻസ് പോലെ അല്ലെങ്കിൽ ഡൈവേർജൻസ് ഇക്വേഷൻ പോലെ നമുക്കറിയാം നമ്മുടെ വി എന്ന് പറയുന്നത് ഒരു സ്കേലാർ പൊട്ടൻഷ്യലാണ് അല്ലേ സ്കേലാർ ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിന് കേളും ഡൈവേർജൻസും എടുക്കാൻ കഴിയില്ല സോ ബട്ട് നമുക്ക് എന്ത് വേണം ഇതുപോലെ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ വേണം എങ്കിലേ പൊട്ടൻഷ്യലിനെ കൂടുതലായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയും ഇലക്ട്രിക് ഫീൽഡിനെ ഐഡൻറ്റിഫൈ ചെയ്യും റോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടുപിടിക്കാൻ പറ്റും സോ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സോ അതേപോലെ വോൾട്ടേജിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന് എന്താണ് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ എന്ന് നോക്കാം സോ അതിനുവേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുകയാണ് സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ഇൻ ഗോസസ് ലോ ദാറ്റ് ഈസ് ഗോസസ് ലോ ഈസ് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ So, E ku nammal endu cheyyunnu ivadunnu minus del V substitute cheyyunnu. So, this becomes del dot minus del V. So, minus porthu edukkunnu. This becomes del dot del into V. What is del dot del? That is del square. So, minus del square V which is equal to the RHS is again. But already namukku ariyam RHS is rho by epsilon 0. So, minus del square V is equal to rho by epsilon 0. So, namukku engane ezhuthaam adine. Del square V is equal to minus rho by epsilon 0. Okay, so this is one fundamental equation for this voltage or the scalar electric potential. And this equation is called Poisson's equation. This equation, this format or this equation is called Poisson's equation. Very famous equation. Ini, നമ്മൾ ഏതെങ്കിലും റീജിയനിൽ റോ സീറോ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ വാക്വത്തിൽ റോ സീറോ ആണ് അല്ലേ ഫ്രീ അവിടെ ചാർജ് ഡെൻസിറ്റി ഒന്നും തന്നെ ഇല്ല സോ അങ്ങനെ ചാർജ് ഡെൻസിറ്റി സീറോ ആകുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ദിസ് ആർ എച്ച് എസ് വിൽ ബി റോ സി വിൽ ബി സീറോ അല്ലേ ഈ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ഇവിടെ റോ സീറോ ആയിരിക്കും ദെൻ നമ്മുടെ പോയ്സൺസ് ഇക്വേഷൻസ് എന്തായിട്ട് മാറി നോക്കൂ ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു സീറോ വെരി സിമ്പിൾ സിൻസ് എപ്സിലോൺ ഈസ് സീറോ ഈസ് എ കോൺസ്റ്റൻറ്റ് വെൻ റോ ബിക്കം സീറോ ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു സീറോ സോ ദിസ് ഈസ് കോൾഡ് ലാപ്ലേസ് ഇക്വേഷൻ സോ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണെന്ന് അർത്ഥം നമ്മുടെ പോയ്സൺസ് ഇക്വേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മുടെ ലാപ്ലേസ് ഇക്വേഷൻ ഓക്കെ ഇനി നമ്മൾ കേളിൽ നിന്ന് നമുക്ക് പല റിസൾട്ടും കൂടെ കിട്ടും നോക്കാം അപ്പോൾ നമ്മൾ ഗോസസ് ലോയിൽ നിന്ന് നമുക്കൊരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ കിട്ടി ദിസ് പോയ്സൺസ് ഇക്വേഷൻ പോയ്സൺസ് ഇക്വേഷൻ്റെ സ്പെഷ്യൽ ഫോമായുള്ള ലാപ്ലേസ് ഇക്വേഷനും കൂടെ നമ്മൾ എഴുതി അതുകൂടാതെ നമ്മുടെ കേളിൽ നിന്നും ഇതുപോലെ വല്ല ഫണ്ടമെൻ്റൽ ഇക്വേഷൻ കിട്ടുമ്പോൾ അതിന് നമുക്ക് നോക്കാം നോക്കൂ വല്ലതും കിട്ടുന്നുണ്ടോ del cross E, what is del cross E? Substituting E with minus del V, del cross minus del V. We have already minus la ki irundu, del cross del of something will be zero. We have paya bhagathekku neenga thirichu poyittu avada nokkam, nammoda property padichirundayirunnu, del cross of
del of something will be again 0. So this should be 0, so there is no importance. Okay, there is no importance. മാത്രമല്ല ഇത് നമ്മൾ ഡെൽ ക്രോസ് ഇനെ അഗൈൻ പ്രൂവ് ചെയ്യുന്ന അഗൈൻ പ്രൂവ് ചെയ്യും കൂടെയാണ്. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു സീറോ ആണെന്ന് അഗൈൻ പ്രൂവ് മറ്റൊരു രീതിയിൽ പ്രൂവ് ചെയ്യും കൂടെയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഫണ്ടമെൻ്റൽ ഇക്വേഷൻ റിലേറ്റഡ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ദർ ആർ ടു ഇക്വേഷൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നേരത്തെ കാരണം എന്തായിരിക്കും നോക്കൂ, ഇത് സിംഗിൾ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ചാർജ് പഠിച്ചതിന് ശേഷം പൊട്ടൻഷ്യൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഒരു സം ഓഫ് ചാർജ് എഴുതുമ്പോൾ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആദ്യം നമ്മൾ എഴുതി, ആദ്യം സിംഗിൾ പോയിന്റ് കൊണ്ട് എഴുതി, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഓഫ് ഡിസ്ക്രീറ്റ് ചാർജുകൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എഴുതി, അത് കഴിഞ്ഞ് ഒരു ചാർജ് ഡെൻസിറ്റി കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ആർ ഇസ് ഈക്വൽ ടു 1/4πε0 റോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടുവേർഡ്സ് ദിസ് റോ ഡി ടോ റെപ്രസെൻറ്റ് ദി ക്യൂ. That is why it is like this. So integral rho into d tau is, this rho into d tau is dq, so integrate cheyumbo namukku endanne kittunu q by r square formula thanne kittunu. So very similarly nammal ivide nammude potential num idu polulla distribution of charges kondulla potential nulla equation engane verum ennu nokkam. So aadhi namukku nammal nerathe kandathaanengil onnum kuda nokkam, oru single charge q kondu പി പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. സോ നേരത്തെ ഓൾറെഡി മനസ്സിലാക്കി, ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എങ്ങനെയായിരുന്നു, മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡോട്ട് ഡി എൽ ആയിരുന്നു അല്ലേ. ഇവിടെ ഇ ഡോട്ട് ഡി എൽ നിന്ന് ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ 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 ക്യാപ്പ് വരും അല്ലേ, ആർ ക്യാപ്പ് വരും. അതിനെന്ത് ചെയ്യുന്നു നമ്മൾ, ഇവിടെ ഡി ആർ കൊണ്ട് വീണ്ടും ഡോട്ട് വരുന്നുണ്ട് അല്ലേ, ഡോട്ട് ഡി ആർ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡോട്ട് ഡി ആർ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോറി, ഡോട്ട് പ്രോഡക്റ്റുകൾ ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. ദെൻ ദിസ് ബിക്കംസ് ദിസ് വൺ. ഓക്കെ, ക്യൂ ബൈ ആർ സ്ക്വയർ ജസ് ലൈക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു. സോ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 1/4πε0 ക്യൂ ബൈ ആർ എന്ന് കിട്ടും. മീൻസ് ഒരു പോയിൻ്റ് ചാർജ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഈസ് 1/4πε0 ക്യൂ ബൈ. അങ്ങനെയാണെങ്കിൽ സം ഡിസ്ക്രീറ്റ് പോയിൻ്റുകളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഫോർ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡിനെ പോലെ തന്നെ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മുടെ വോൾട്ടേജിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഡയറക്ഷനും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു, ഇവിടെ അതിൻ്റെയും ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്നത്. സോ 1/4πε0 ക്യൂ ഐ ബൈ ആർ ഐ means q1/r1+ q2/r2+ like that, the summation from 1 to n if there is n charges such as q1 q2 qn charges. Okay, ini the discrete in pagaram idu pole or continuous charge distribution anengil nokki engane ezhudan nokku, general aayittu namukku engane ezhudha alle, 1/4πε0 integral dq by r ennu ezhudam, integral dq by r. So or volume charge density ude case anengil dq engane ezhudam, റോ ഇൻറ്റു ഡി ടോ എന്ന് എഴുതാം അല്ലേ, റോ ഇൻറ്റു ഡി ടോ എന്ന് എഴുതാം. സോ റോ ഇൻറ്റു ഡി ടോ ബൈ ആർ, ഇവിടെയാണെങ്കിൽ നോക്കൂ ലാംഡ അല്ലേ, ലൈൻ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ലാംഡ ഡി എൽ ആണല്ലോ ഡി ക്യൂ ആയിട്ട് മാറുക അല്ലേ. സോ ഡി ക്യൂ ബൈ ഡി എൽ ആണ് ലാംഡ എന്ന് പറയുന്നത്. സോ ലാംഡ ഇൻറ്റു ഡി എൽ ബൈ ആർ, ഇവിടെയാണെങ്കിൽ നോക്കൂ സിഗ്മ ഇൻറ്റു ഡി എ ബൈ ആർ. അപ്പോൾ ഒന്ന് രണ്ട് ഡിഫറൻസ്, ഒന്ന് ഇവിടെ നോക്കും, ഇവിടെ ഒരു ആർ ക്യാപ്പ് എന്ന് പറയുന്ന ഡയറക്ഷൻ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ആർ ക്യാപ്പ് എന്ന് പറയുന്ന ഡയറക്ഷൻ ഇവിടെ എവിടെയും വരുന്നില്ല, കാരണം ഇതെന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി സിമിലർ ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ ഇക്വേഷൻ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ പറയാം. ദിസ് ഈസ് ഇത് സൊല്യൂഷൻ ഓഫ് ദി പോയ്സൺസ് ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡെൽ സ്ക്വയർ വി, ദ പോയ്സൺസ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ സീറോ അല്ലേ. സോ റോ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ ആയിരുന്നല്ലോ ഗോസസ് ലോ. സോ അവിടെ നമുക്ക് റോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഗോസസ് ലോയുടെ ഒരു സൊല്യൂഷനാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ അതുപോലെ ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ സീറോ എന്ന് പറയുന്ന വോൾട്ടേജിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷനുള്ള പോയ്സൺസ് ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ
ഡീല് അല്ലെങ്കിൽ ഇതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യാം, അങ്ങനെ കൺസിഡർ ചെയ്യാം അല്ലേ. കാരണം റോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അറ്റ് പോയിന്റ് അറ്റ് ഡിസ്റ്റൻസ് ആറിലുള്ള പൊട്ടൻഷ്യൽ വി ഓഫ് ആർ അതുപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ.